ഹലോ, നിങ്ങള് പറഞ്ഞുകൊണ്ടിരി ഹലോ, അതായത് നിങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കണേ പിന്നെ ഞാൻ സംസാരിക്കണ്ട. ഓക്കെ, ഞാൻ പോകാം. ബ്രദർ കേക്കുന്നില്ലല്ലോ, ബ്രദർ സംസാരിക്കുകയാണ്, പക്ഷെ താങ്കൾ കേക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞത് ഞാനെന്ന് താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ സഹോദര, പറയാണ്. അതെ, എനിക്ക് മനസ്സിലായെന്ന്, എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്താ പറഞ്ഞത്. അതിന് മറുപടി ഞാൻ പറയട്ടെ. ഒന്ന്, താങ്കളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനെ നിങ്ങളുടെ കിത്താബ് തന്നെ പൊളിച്ചു. സൂറത്തിൽ ബക്കറയെ സൂറത്തിൽ ഇസ്രാവ് പൊളിച്ചു. ചാക്കോ, ഡിസ്റ്റർബൻസ് ഉണ്ട് വോയിസിനകത്ത്, എന്തോ പരിപരിപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ട്. കട്ടായി വരുന്നു. ഒന്ന് വെളിയിലിറങ്ങിയിട്ടൊന്ന് വരണേ. ഇപ്പൊ കേൾക്കാവോ? ആ, ഇപ്പൊ ക്ലിയർ. ആ, അതായത് സൂറത്തുൽ ബക്കറയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അദ്ദേഹം അവിടെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞതായ സ്റ്റേറ്റ്മെന്റ് വിരുദ്ധം പറഞ്ഞതാണ്. പ്രവാചകന്മാരെ എല്ലാവരും ബഹുമാനിക്കുന്നു, എല്ലാവരും ഒരുപോലാണ്, അതിനകത്ത് ഈസ എല്ലാവരും ഒരുപോലാന്ന് പറഞ്ഞു. അതിന് കടകവിരുദ്ധമാണ് സൂറത്തിൽ ഇസ്രാൽ 55-ാമത്തെ ആയത്ത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ആകാശഭൂമികളിലുള്ളവരെ കുറിച്ചൊക്കെ നന്നായി അറിയുന്നവൻ നിന്റെ നാഥനാണ്. തീർച്ചയായും നാം പ്രവാചകന്മാരിൽ ചിലർക്ക് മറ്റ് ചിലരെക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഒന്നിലധികം പേർക്ക് ബഹുവചനത്തിലാണ് പറയുന്നത് ശ്രേഷ്ഠ നൽകിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് പൊളിഞ്ഞില്ലേ? അതിനൊരു തീരുമാനമാണ് ഇവിടെ എത്തുന്നത്. അതിന് തീരുമാനം എത്താതാണ് താങ്കൾ മറുകണ്ഠം ചാടി എന്താണ് പരബ്രഹ്മവും അള്ളാഹുവും പിന്നെ യാഹുവും ഒക്കെ ഒന്നുപോലെയാണെന്ന് ഞാൻ കാണുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ല, അള്ളാഹു അങ്ങനെയല്ല, അള്ളാഹു കുറേഷ്യകളുടെ ഒരു ബിംബമാണ്, തെളിവ് തരാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒന്നും ചാടുക. ഈ ചാടിക്കളിയുടെ കൊച്ചിരാമ എന്ന് പറയുന്ന സിദ്ധാന്തം നിർത്തിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞതിന്റെ കോൺട്രഡിക്ഷൻസ് ഒന്ന് ക്ലിയർ വരുത്തിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് താങ്കൾ ശ്രമിക്കുക. ഓക്കെ, ഞാന് ഞാന് രണ്ട് ഹലോ ഞാൻ രണ്ട് രണ്ട് ഖുർആൻ സൂക്തങ്ങൾ പറഞ്ഞു. ഒന്ന് 2:136, 2:384. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിലൊന്ന് ഖുർആൻ വായിക്കുന്ന എല്ലാവരോടുമുള്ള കൽപ്പനയാണ്, രണ്ട് മുഹമ്മദിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ പറയുന്ന കൽപ്പനയാണ്. അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മുഹമ്മദിനോട് പറയുന്ന പോലെയാണ് ഖുർആൻ പറയുന്നത്. ഇത് രണ്ടിനും രണ്ട് ആശയമാണ് പറയുന്നത്. ഒന്ന്, ഒരു പ്രവാചകനെയും വിവേചനം കാണിക്കുക, എല്ലാ പ്രവാചകരിലും മുഹമ്മദിൽ എങ്ങനെ വിശ്വസിച്ചുവോ അതുപോലെ വിശ്വസിക്കണമെന്നാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, അതേ രണ്ട് ഇതിലുള്ളത് രണ്ടാമത്തത്, അവർ കൊണ്ടുവന്ന വേദങ്ങളിൽ യാതൊരു വിവേചനവും കാണിക്കാൻ പാടില്ല എന്നാണ്. അതായത് ഖുർആനെ എങ്ങനെ സ്നേഹിക്കുന്നുവോ ആദരിക്കുന്നുവോ അതുപോലെ തന്നെ ബൈബിളിനെയും ആദരിക്കണം എന്നാണ് ഖുർആൻ. ഇത് അല്ല സഹോദര, രണ്ട് ഖുർആൻ ആയത്ത്, അതായത് ഞാൻ ഹലോ ഹലോ ഇതിനൊരു ഉത്തരം കേട്ടിട്ട് എൻഫെസ്റ്റിംഗ് ബ്രദറെ, താങ്കൾ ഇപ്പം പറഞ്ഞതിനൊരു ഉത്തരം, ഒരു ഒരു കൗണ്ടർ ഉണ്ട് താങ്കൾ ഇപ്പം പറഞ്ഞതിന്, അതൊന്ന് കേട്ടിട്ട് പോവോ. ചാക്കോ പാസ്റ്ററെ, ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ എങ്ങനെ ഖുർആനെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ ബൈബിളിനെയും സ്നേഹിക്കണമെന്ന്, അങ്ങനെ ഒരു മുസ്ലിമിന് ചെയ്യാൻ പറ്റുമോ? താങ്കളല്ല ഉത്തരം പറയേണ്ടത്, ഞാൻ ചാക്കോ പാസ്റ്ററിനാ ചോദിച്ചത്. ചാക്കോ പാസ്റ്ററിനോടാ ചോദിച്ച അച്ചങ്കുഞ്ചാൻ എന്തോ പറയാൻ വരുന്നു. ഒരു മിനിറ്റ് അച്ചങ്കുഞ്ചാ പറയൂ. ഒരു സെക്കൻഡ്. അതെ, ബിജു ബ്രദർ സംസാരിച്ചു. ഇത് ബിജു ആരാണ് സംസാരിച്ചായിരുന്നു? ആ, ബിജു ബ്രദർ മേളിൽ കയറി വന്നാണ്, നമ്മുടെ സഹോദരനാണ്. പുള്ളി മേളിൽ കയറി വന്ന് എന്തോ സംസാരിക്കാൻ വേണ്ടി വന്നാണ്. അപ്പോഴത്തേക്കിനും ഒരു മുസ്ലിം സഹോദരൻ വന്നു, അപ്പൊ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അച്ചങ്കുഞ്ച ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ബിജുവിനോടും സംസാരിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, സംസാരിച്ചു. അതെ അതെ, സംസാരിച്ചുള്ളൂ.
ചാക്കോ പാസ്റ്ററെ, ഇദ്ദേഹം പറഞ്ഞത് ചാക്കോ പാസ്റ്റർ കേട്ട് കാണും. ഇദ്ദേഹം പറയുന്നത് ഒരു മുസ്ലിം എങ്ങനെ ഖുറാനെ സ്നേഹിക്കുന്നുവോ, അല്ലെങ്കിൽ ഖുറാന്റെ ആശയത്തെ, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഖുറാനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഖുറാന്റെ ആശയത്തെ സ്നേഹിക്കുന്നുവോ, അതുപോലെ തന്നെ ബൈബിളിനെയും സ്നേഹിക്കണം, അല്ലെങ്കിൽ ബൈബിളിന്റെ ആശയത്തെ സ്നേഹിക്കണം. ചാക്കോ പാസ്റ്ററെ, ഈ ബൈബിളിന്റെ ആശയത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഖുറാനെ സ്നേഹിക്കുവാൻ കഴിയുമോ? അതാണ് എന്റെ ചാക്കോ പാസ്റ്ററിനോടുള്ള ചോദ്യം. ഒരിക്കലും ഒരിക്കലുമില്ല. ഇതിപ്പോ ഇദ്ദേഹം ഇവിടെ പറഞ്ഞത് വാസ്തവത്തിൽ ഈ മുഹമ്മദിനെ കുറിച്ച് പരിശോധിച്ചാൽ, മുഹമ്മദ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന തൗറാത്ത് ഇഞ്ചീൽ എന്നറിയപ്പെടുന്ന ബൈബിളിനെ സ്വീകരിച്ചിരുന്നു, അംഗീകരിച്ചിരുന്നു, മനസ്സിലായോ? ബൈബിൾ അദ്ദേഹം വരുത്തിച്ച് സെയ്തബ്നു സാബിത്തിനെ കൊണ്ട് വായിപ്പിച്ചിട്ടാണ് ആയത്തിളക്കിയത്. അദ്ദേഹം ബൈബിളിനെതിരായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സുഹൃത്ത് ഇപ്പോൾ പറയുന്നത് അന്നത്തെ മുഹമ്മദിനോട് ചേർന്ന് നിന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷെ ഇസ്ലാമിക ലോകം ഇദ്ദേഹം പറയുന്നത് അംഗീകരിക്കത്തില്ല. ബൈബിളിനെ ഖുർആൻ അംഗീകരിക്കുന്നു എന്നോ ബൈബിളിനെ ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്നെന്നോ സ്നേഹിക്കുന്നെന്നോ എന്നോ ഈ ഇസ്ലാമിക ലോകം പറയുന്ന കാര്യമല്ല. അവര് കല്ലറിയും ഇദ്ദേഹത്തെ. കാരണം എന്റെ ഇരിക്കുന്ന നിരവധി തഫ്സീറുകളിൽ ഇവരുടെ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു ബൈബിള് കെട്ടുകഥയാണ്. ആരാണ് പറഞ്ഞത്? ഒരാള് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ. രണ്ട്, കെ ബി മുഹമ്മദ് ഹുസൈൻ തഫ്സീർ പറയുന്നത് ബൈബിള് കൈകടത്തലുകൊണ്ട് ദൈവികമല്ല. എം എം അക്ബറിന്റെ നിരവധി ഗ്രന്ഥങ്ങൾ പറയുന്നത് ബൈബിൾ ദൈവികമല്ല, കൈകടത്തല നടന്നു. ഇങ്ങനെ ഇസ്ലാമിക ലോകം ഒന്നടങ്ക് ഈ ഒരാളിനെ ഒഴിവാക്കിയാണ് മുഴുവനും പറയുന്നത് ബൈബിൾ ശരിയല്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഇവിടെ വന്നിരുന്നോണ്ട് പറയുകയാണ് ഖുറാനെ പോലെ തന്നെ ബൈബിളിനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ എന്റെ ബലമായ സംശയം ഇദ്ദേഹം ഒരു സാധാരണ മുസ്ലിം അല്ല. ചാക്കോ പാസ്റ്റർ, അതാ ഞാൻ നെക്സ്റ്റ് അവിടോട്ടാണ് പോകുന്നത്. ഞാൻ എൻഫെസ്റ്റിങ്ങിനോടുള്ള ചോദ്യം, എൻഫെസ്റ്റിങ്ങെ, ബൈബിളിനകത്ത് പറയുന്ന കാര്യങ്ങളെ, അല്ലെങ്കിൽ ബൈബിള് ആധികാരികമായിട്ട് ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ ഇപ്പോൾ കഴിയുമോ, അതോ ബൈബിള് കൈകടത്തിയതാണെന്നാണോ താങ്കളുടെ അഭിപ്രായം? എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് പറഞ്ഞേ. തോറയും ഇഞ്ചിയിലും കൈകടത്തിയിട്ടുണ്ടോ എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? നിങ്ങള് നിങ്ങള് ചോദ്യം കേട്ടായിരുന്നോ? ഞാൻ ചോദിച്ച ചോദ്യം കേട്ടായിരുന്നു. നിങ്ങൾ ഇതിനു മുമ്പ് ചോദിച്ച ചോദ്യം ഉണ്ട്, മുഹമ്മദ് മൂത്രം കുടിച്ചത് മുഹമ്മദിന്റെ മൂത്രം ജനങ്ങൾ. ഈ പുള്ളിയോട് ചോദിക്കുന്ന ചോദ്യത്തിനല്ലല്ലോ ഇത്രയും ഉത്തരം പറയുന്നത്. ഞാൻ ഇപ്പം ചോദിച്ച ചോദ്യത്തിൽ നിൽക്കും സഹോദര. ബൈബിള് ആധികാരികമായി ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ, അതോ ബൈബിൾ കൈകടത്തിയ ഒരു പുസ്തകമാണെന്നാണോ താങ്കളുടെ അഭിപ്രായം? പ്ലീസ്, അതാണ് ഞങ്ങളുടെ ചോദ്യം. അത് പറയൂ, ബൈബിൾ കൈകടത്തിയിട്ടുണ്ടോ ഇല്ലയോ? അല്ല, ബൈബിള് തന്നെ പല വിധത്തിലുണ്ടല്ലോ. അതായത് അപ്പം ബൈബിൾ കൈകടത്തിയതാണ്, അപ്പം ബൈബിൾ കൈകടത്തിയതാണ്. ഹലോ ഹലോ, അല്ലേ ഇത് പറയ, അതായത് നിങ്ങൾ പറയുമ്പോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, ആ പറയും, പറയുമ്പോ നിങ്ങൾ ഇടയിൽ കേറല്ലേ. ശരി ശരി ശരി, നമ്മുടെ ബാക്ക് ചാനൽ നോക്കണം. ഞാൻ പറയണത് ബൈബിള് ലോകത്തെ പെർഫെക്റ്റ് ബൈബിൾ ഏത് ക്രിസ്തു വിഭാഗം ക്രിസ്ത്യാനി വിഭാഗമാണ് സമ്മതിച്ചതാണ് ഏറ്റവും പെർഫെക്റ്റ് എന്ന് എനിക്കറിയില്ല സത്യത്തിൽ. അതായത് എനിക്കറിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഹലോ ഹലോ, ഇതല്ല ഞങ്ങൾ ചോദിച്ച ചോദ്യം, ഇതല്ല ഞങ്ങൾ ചോദിച്ച ചോദ്യം, ഇതല്ല ഞാൻ ഇൻഫെസ്റ്റിങ്ങിനോട് ചോദിച്ചത്. ബൈബിൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ബൈബിൾ കൈ കടത്തിയതാണോ, യെസ് ഓർ നോ എന്ന ചോദ്യമേ ഉള്ളൂ. ക്രിസ്ത്യാനികൾക്ക് പഴയ നിയമം ഹീബ്രുവിലും പുതിയ നിയമം ഗ്രീക്കിലുമുള്ള ഈ ബൈബിള് കൈകടത്തിയതാണോ, യെസ് ഓർ നോ എന്ന ഒരു ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് മുന്നിലോട്ട് പോകാം. കൈകടത്തിയതാണോ യെസ് ഓർ നോ അറിയില്ല. താങ്കൾ വായിക്കുന്ന ഏത് ഖുറാനാണ് താങ്കൾ വായിക്കുന്ന? ഹഫ്സ് ആണോ, വർഷ ആണോ, അൽദൂരി ആണോ, അതോ ഈ 37 ഡിഫറെന്റ് അറബി ഖുറാനുകളുണ്ട്? ഏത് കൈകടത്താത്ത ഏത് ഖുറാനാണ് താങ്കൾ വായിക്കുന്നത്? അതും എനിക്കറിയില്ല ഏത് ഖുർആൻ. അതും അറിയത്തില്ല. താങ്കളുടെ കയ്യിലുള്ള ഇപ്പോഴുള്ള ഖുർആൻ ഏതാണ്? ഹഫ്സാണോ, വർഷാണോ, അതൊന്നും നോക്കിക്ക്. എന്റെ കയ്യിലുള്ളത് ഇപ്പൊ അത് ഹഫ്സാണോ ഇതാണോ എന്ന് ചോദിച്ചാൽ സാധാരണ കേരളത്തിലെല്ലാ, അപ്പം ഹഫ്സാണ് താങ്കൾ വായിക്കുന്നത്. അപ്പം ഹഫ്സാണ് താങ്കൾ വായിക്കുന്നത്. ഈ ഹഫ്സ് ഖുർആൻ കൈകടത്തിയതാണോ അല്ലയോ എന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? എങ്ങനെ അതല്ലേ അറിയില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത് ഖുർആന്റെ നിയമം അനുസരിച്ച് നിങ്ങളിപ്പോ ഏത് ഖുർആൻ എടുത്താലും ഈ പറയുന്ന 2:136 3:84 പറയുന്ന ആശയം എല്ലാ ദൈവദൂതന്മാരെയും
ആദരിക്കുകയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും. ഓക്കെ ഓക്കെ, ശരി 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 ശരി, എല്ലാ ദൈവദൂതന്മാരെയും ആദരിക്കുകയും സ്വീകരിക്കുകയും എല്ലാം ചെയ്യാം. അല്ല ബിജു ബ്രദർ, ഒരു ഇതൊന്ന് ചോദിച്ചോട്ടെ, ഇതൊന്ന് ചോദിക്കാം. ചോദിക്കാനാണ്, പക്ഷെ പുള്ളി ഇവിടെ ഇതിന്റെ ഖുറാൻ വായിക്കും പറയുമ്പോൾ അത് കൃത്യമായിട്ട് വായിക്കണം. അതെ 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 ബിജു ബ്രദർ, അത് നമുക്ക് അത് നമുക്ക് വായിപ്പിക്കാം. അത് നമ്മ ഇദ്ദേഹം ഇപ്പം പറഞ്ഞത് എല്ലാ ദൈവദൂതന്മാരെയും അംഗീകരിക്കുകയും അതുപോലെ തന്നെ വിശ്വസിക്കുകയും ചെയ്യണം, ഇതല്ലേ ഇൻഫെസ്റ്റിംഗ് ബ്രദർ ഇപ്പം പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഒരു മുസ്ലിം ആകാൻ വേണ്ടിയിട്ട് ലാ ഇലാഹ പറഞ്ഞാൽ മാത്രം ആ വ്യക്തി മുസ്ലിം ആകുമോ? അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ വേറെ ഏതെങ്കിലും പ്രവാചകനെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മുസ്ലിം ആകുമോ? എടേ കയറുമെങ്കിലും മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എടേ കയറിയ പിന്നെ താങ്കൾ ചോദ്യത്തിന് ഉത്തരം പറയാമോ? അതെ, അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ ലോകത്ത് മുസ്ലിങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന വാക്കല്ല. അതായത് അറബി പിന്നെ അല്ലാതെ പിന്നെ 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 ബുദ്ധിസ്റ്റുകൾ ഇത് യൂസ് ചെയ്യാറില്ലല്ലോ. താങ്കളോട് എട്ടേന്ന് ചോദിക്കുമ്പോൾ പൊട്ടേന്ന് എന്തിനാ താങ്കൾ ഉത്തരം പറയുന്നത്? താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മൂസ റസൂൾ അല്ലാന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിം ആകുമോ? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ മുസ്ലിം ആകും. അത് അങ്ങനെ പറഞ്ഞാൽ ഇത് താങ്കൾക്ക് എവിടുന്നാ കിട്ടിയത്? എവിടുന്നാ കിട്ടിയത്? അല്ല പറയട്ടെ, അല്ലല്ല എവിടുന്നാ കിട്ടിയത്? അത് തന്നെ ഞാനൊന്ന് പറയട്ടെ സഹോദര. പറയൂ പറയൂ. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ മൂസ റസൂലുള്ളാ, ലാ ഇലാഹ ഇല്ലല്ലാ ഈസാ റസൂലുള്ളാ എന്ന് പറയാത്ത ഒരാളും മുസ്ലിം അല്ല. ഇത് താങ്കൾക്ക് ഈ അഭിപ്രായം താങ്കളുടെ അവനവൻ തഫ്സീറാണോ ഏതെങ്കിലും ആധികാരികമായിട്ടുള്ള ഗ്രന്ഥത്തിൽ നിന്നാണ് എടുത്ത്? സഹോദര, ഈ 2:136 3:84 വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതാണെന്ന്. അതൊന്ന് വായിച്ചു. നെറ്റ്വർക്ക് ഭയങ്കര പരിവരിപ്പുണ്ട്. ഹെഡ്ഫോൺ ഇട്ടിട്ടാണോ ജാഗോബാസ്ട്രേ? എന്തോ ശബ്ദം ഭയങ്കരമായിട്ടും അതാവുന്നുണ്ട്, പരിവരിപ്പുണ്ട്. കേക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് കേക്കുന്നുണ്ട്. നമുക്ക് പിന്തരാതെ എന്നാൽ ഇസ്ലാമിക പ്രമാണത്തിന് വിരുദ്ധമായാണ് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്നത് പോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ള എന്ന് പറയണം പറയാത്തവൻ മുസ്ലിം അല്ലെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇത് ഇസ്ലാമിക പ്രമാണത്തിന് വിരുദ്ധമായി ഇദ്ദേഹം ഈ പറയുന്നത്. നമ്മളിവിടെ സംസാരിക്കുന്നത് ഇസ്ലാമിക വിഷയങ്ങളാണ്, ഇസ്ലാമിന് പുറത്തു നിന്നുകൊണ്ട് ഇദ്ദേഹം സംസാരിക്കും. അതുകൊണ്ട് ഇദ്ദേഹത്തെ നിരീക്ഷിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ പിന്നെ ഇദ്ദേഹത്തിന്റെ തീരുമാനം എടുത്ത് ഇദ്ദേഹത്തെ നമുക്ക് ഒഴിവാക്കുക അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്യണം. ഇദ്ദേഹം സംസാരിക്കുന്ന ഇസ്ലാമിന് വിരുദ്ധം ഒന്ന്, രണ്ട് ഇദ്ദേഹം ഇസ്ലാമിന് വിരുദ്ധമായിട്ടാണ് പല കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. രണ്ട്, ബൈബിൾ സത്യഗ്രന്ഥം ഒന്ന്, ബൈബിൾ ദൈവികമെന്ന് വിശ്വസിക്കണമെന്ന് ഇദ്ദേഹം പറഞ്ഞു, അത് ഇസ്ലാമിക വിരുദ്ധമാണ്. രണ്ട്, ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞ കാര്യം ഉണ്ടാക്കും പറയുന്ന മുസ്ലിം അല്ലെങ്കിലും മുസ്ലിം അത് ഇസ്ലാമിക വിരുദ്ധമാണ്, മനസ്സിലായോ? അങ്ങനെ ഇദ്ദേഹം തുടർച്ചയായിട്ട് ഇസ്ലാമിക വിരുദ്ധമായ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ അങ്ങനെ ഇദ്ദേഹമായിട്ട് മുന്നോട്ട് പോയിട്ട് നമ്മൾ പറയുന്നതെല്ലാം കണ്ടിരിക്കുക. മാത്രമല്ല ഇസ്ലാമിന് പുറത്താണ് ഇദ്ദേഹം സഞ്ചരിക്കുന്നത്. ഒരിക്കലും ഒരു മുസ്ലിം പറയാത്ത കാര്യം ഇദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി നമുക്കൊന്ന് പരിശോധിച്ച് ക്ലിയർ ഇൻഫെസ്റ്റിംഗ്. താങ്കൾ ഏത് വിഭാഗത്തിൽ പെട്ടതാണ്? താങ്കള് സുന്നി ആണോ, ഷിയ ആണോ, മുജാഹിദ് ആണോ, ഖുറാനിസ്റ്റ് ആണോ, ഏതാ താങ്കളുടെ വിഭാഗം ഏതാ ബ്രദറെ? ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ താങ്കള് ഒരു ക്ലാരിറ്റിയും തരാതെ ഇസ്ലാമിന് വിരുദ്ധമായിട്ടാണ് താങ്കൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ വിഭാഗം ഏതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നിലോട്ട് പോകാം. കഴിഞ്ഞ വർഷം നമുക്ക് പുസ്തകങ്ങളെങ്കിലും റെഫർ ചെയ്യാമല്ലോ, ഏത് വിഭാഗത്തിൽ നിന്നാണ്? ആ ചോദ്യത്തിന് ഉത്തരം പറയൂ പ്ലീസ്. എൻഫെസ്റ്റിംഗ്, താങ്കൾ ഏത് വിഭാഗത്തിൽ പെട്ടതാണ്? അഹമ്മദിയ ആണോ, അതോ ഷിയ ആണോ, അതോ സുന്നി ആണോ, മുജാഹിദ് ആണോ, സലഫി ആണോ? താങ്കൾ ഏത് വിഭാഗത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നിലോട്ട് പോകാം. അപ്പോഴല്ലേ നമുക്കൊരു ആധികാരികമായിട്ടുള്ള മുസൽമാനാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. താങ്കൾ ഒരു മുസൽമാൻ പറയുന്നതിനെതിരെയാണ് താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
എൻഫെസ്റ്റിംഗ് താങ്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് മൈക്ക് എടുത്തിട്ട് പറയൂ, ഏത് വിഭാഗത്തിൽ നിന്നാണ് താങ്കൾ സംസാരിക്കുന്നത്? ഞങ്ങൾ ആരോടായി സംസാരിക്കുന്നേ? കാരണം ഇത് ഇതുവരെ ഞങ്ങൾ കേൾക്കാത്ത വേറെ ലെവലിലെ തക്കിയാണ് താങ്കൾ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പ്രവാചകന്റെ ശിഷ്യനാണെന്ന് തോന്നുന്നു. അതെ, എനിക്കും തോന്നി അത് തന്നെയാണ്. രണ്ടാമത്തെ പ്രവാചകൻ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ ശിഷ്യനാണെങ്കിൽ പറയൂ പ്ലീസ്. ഖാദിയാനി ഞങ്ങൾ വിഷയങ്ങൾ എടുക്കുന്നതാണ്. ഖാദിയാനിയുടെ ആണെങ്കിൽ ചാക്കോ പാസ്റ്ററും അജീഷ് ബ്രദറിനെ ഒക്കെ ഖാദിയാനി വിഷയങ്ങളൊക്കെ അറിയാവുന്നവരാണ്. അതുകൊണ്ട് താങ്കൾ ഏതാണ് താങ്കളുടെ ലാസ്റ്റ് പ്രവാചകനെന്നും താങ്കൾ ഏത് വിഭാഗത്തിൽ നിന്നാണ് എന്ന് പറയൂ. ഞാന് നമ്മുടെ നസറേനെ പറഞ്ഞതിനോട് ചേർന്ന് ഇദ്ദേഹത്തോട് പറയുകയാണ്, ഇദ്ദേഹവും ഇദ്ദേഹത്തെ പോലെയുള്ളവരോ ഈ ഗ്രൂപ്പിനകത്ത് കടന്നു വരുന്ന സൂചിച്ചിട്ടാണ്. മലക്ക് വട്ടം കറങ്ങാണ്, മലക്ക് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക, വ്യക്തമാവുന്നില്ല. അതെ ഉസ്താദ്, ഉസ്താദ് വന്നിട്ടോ? ഉസ്താദിനും കൂടുതൽ അറിയാം. ഉസ്താദ് ഒരു ഖാദിയാനിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇദ്ദേഹത്തോടൊന്ന് കേൾക്കുന്നുണ്ട് ജാഗോ പാസ്റ്റർ, ഇടയ്ക്ക് സംസാരം വിട്ടുപോകുന്നുണ്ട് വല്ലാതെ. എൻഫെസ്റ്റിംഗ് ബ്രദറെ, താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ പ്ലീസ്. ഇവിടെ ഉണ്ട് ഉസ്താദ്. എനിക്ക് ഉസ്താദിന്റെ ശിഷ്യനാകാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഉസ്താദ്, ഇദ്ദേഹം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ല, മൂസ റസൂലല്ല എന്ന് പറഞ്ഞാലും പറഞ്ഞാലും അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ല ഈസ റസൂലല്ല എന്ന് പറഞ്ഞാലും ഒരാൾ മുസ്ലിം ആകും. എല്ലാ പ്രവാചകന്മാരെയും കലിമയിൽ ചേർത്താൽ മാത്രമേ ഒരാൾ മുസ്ലിം ആകത്തുള്ളൂ എന്നാണ് ഇദ്ദേഹത്തിന്റെ പറച്ചില്. അപ്പോൾ ഇദ്ദേഹം വേറെ ലെവലിലോട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്ന ഇദ്ദേഹം ഇസ്ലാം. എന്റെ ഒരു സംശയം ഈ പറഞ്ഞ ആളിനോട് എന്റെ ഒരു ചോദ്യം ഇതാണ്, ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദ് റസൂലുള്ള എന്ന് മാറ്റിയിട്ട് രുദ്രകൃഷ്ണ റസൂലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വിശ്വാസിയാവുമോ? മറുപടി എന്തറേ? ആ, അതുകൂടെ നല്ല ഓപ്ഷനാണ്. എൻഫെസ്റ്റിംഗ് ബ്രദറെ, രുദ്രകൃഷ്ണ റസൂൾ അല്ല എന്ന് പറഞ്ഞാലും അവനും മുസൽമാനാണോ? താങ്കൾ കേൾക്കുന്നുണ്ടോ? അത് വെറുതെ ഇങ്ങനെ മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങളെ അവിടുത്തെ ബുള്ളറ്റിന്റെ ശബ്ദം കേൾപ്പിക്കുവാന്നോ സഹോദര? എൻഫെസ്റ്റിംഗ് കേൾക്കുന്നുണ്ടെങ്കിൽ ഉത്തരം പറയൂ. ലാ ഇലാഹ ഇല്ലല്ല രുദ്രകൃഷ്ണ റസൂൾ അല്ല എന്ന് പറഞ്ഞാലും അവൻ മുസൽമാനാണോ? ഉസ്താദിന്റെ ചോദ്യമാണ്. താങ്കൾക്ക് അഹമ്മദിയ ഖാദിയാനിസം എല്ലാം പഠിപ്പിക്കുന്ന ഉസ്താദാണ് ഇദ്ദേഹം. അവൻ താങ്കൾക്ക് പറയാം കേട്ടോ. എൻഫെസ്റ്റിംഗ് കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് മൈക്ക് എടുത്തിട്ട് സംസാരിക്കൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ, ബിജു ബ്രദറെ പറയൂ. അദ്ദേഹം വരുന്നിടം വരെ ബിജു ബ്രദർ പറയൂ. ഓക്കെ, ഈ അവസാന പ്രവാചകൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഖുർആൻ പ്രകാരം അവസാന പ്രവാചകൻ, അതായത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതും ഇപ്പോഴും ഉള്ളതും അവസാനിപ്പിക്കുന്നതുമായ പ്രവാചകനാണ്? അതൊക്കെ മുസ്ലിങ്ങളല്ലേ പറയേണ്ടിയ ബ്രദറെ? ഒടുക്കലത്തെ പ്രവാചകൻ. ഞാൻ ചോദിച്ച ആ വിഷയത്തിന് എനിക്ക് മറുപടി തരാൻ, രുദ്രകൃഷ്ണ റസൂലുള്ള എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിം ആവില്ല എന്നുള്ളതിന് മറുപടി തരാം. എൻഫെസ്റ്റിംഗ് മൈക്ക് എടുത്തിട്ടുണ്ട് ബിജു ബ്രദറെ. ഒരു മിനിറ്റ്, ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. എൻഫെസ്റ്റിംഗ് കേട്ടോ? ഹലോ, കേട്ടോ. ആ, ലാ ഇലാഹ ഇല്ലല്ല രുദ്രകൃഷ്ണ റസൂൾ അല്ല എന്ന് പറഞ്ഞാൽ അവൻ മുസൽമാനാണോ? പറഞ്ഞില്ലെങ്കിൽ മുസ്ലിം ആവൂല. പറഞ്ഞില്ലെങ്കിൽ അവൻ മുസ്ലിം. അജീഷ് ബ്രദറെ, ഉസ്താദിന് പക്കിയ വിഷയം ആള് തന്നെ. അതിന്റെ തെളിവ് തരാം, അതിന്റെ തെളിവ് തരാം. ഏത് പുസ്തകത്തിലാണെന്നുള്ളതിന്റെ തെളിവ് തരാം സഹോദര. ഞാൻ പറഞ്ഞ രണ്ട് ആയത്ത് അത് നിങ്ങളൊന്ന് വായിക്കുക. ഒരു ഇത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇടാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ അർത്ഥം ഞാനിപ്പോ ഇവിടെ നിന്ന് പിന്നെ പോസ്റ്റ് ചെയ്യാം. അർത്ഥമല്ലല്ലോ, ഞാൻ ചോദിച്ചതിന് മറുപടി തരൂ. ലാ ഇലാഹ ഇല്ലല്ല രുദ്രകൃഷ്ണ റസൂലുള്ള എന്ന് പറയാൻ താങ്കൾക്ക് ഏത് പുസ്തകമാണ്? അഞ്ചാമത്തെ ആദം എന്ന് പറയുന്ന പുസ്തകമാണോ, അതല്ലെങ്കിൽ മറ്റുള്ള ഖാദിയാനികളുടെ ഏത് പുസ്തകത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഒന്ന് പറഞ്ഞേ. ഹലോ,
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അറബിക്ക് ട്രാൻസ്ലേറ്റർ ആയിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. പറയട്ടെ, അതിൻ്റെ ഇടയിൽ നിങ്ങൾ കയറിയാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാനും പണ്ട് ഖുർആനൊക്കെ മനസ്സിലാക്കി വെച്ചു എന്ന് മനസ്സിലാക്കിയ ഒരാളായിരുന്നു അന്ന് എനിക്ക്. ഞാനെനിക്ക് വലിയ വിവരമുണ്ടെന്നാണ് ഞാൻ ധരിച്ചത്. എൻ്റെ ക്ലാസ് കേട്ട ആളുകളൊക്കെ വിചാരിച്ചു ഇയാൾ ഭയങ്കര സംഭവമാണ്. പക്ഷെ എനിക്ക് പിന്നീട് മനസ്സിലായി എനിക്കൊരു കുന്തവും തിരിഞ്ഞിട്ടില്ല. അങ്ങനെ ഖുർആനെ റീറീഡ് ചെയ്തപ്പോഴാണ് ചിത്രം ഈ മനസ്സിലാക്കിയതൊന്നുമല്ല എന്ന് മനസ്സിലാകണത്. അതായത് ഞാൻ പറയണത് ഹദീസുകളല്ല ഞാൻ പറയണത്, ഹദീസിനെ എതിർക്കുന്ന ആളല്ല ഞാൻ, പക്ഷേ ഖുർആനി വിരുദ്ധമായ ഒന്നിനെയും അനുകൂലിക്കുന്ന ആളല്ല ഞാൻ. അപ്പോൾ ഇപ്പം നിങ്ങളെടുത്ത 48:9 കേൾക്കണ്ടോ? ഹലോ, താങ്കൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ പറയുന്നതൊന്നും താങ്കൾ കേൾക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് വിട്ട കാര്യങ്ങളാണ്. കാരണം നിങ്ങൾ പറയുന്നതിൽ കോൺട്രഡിക്ഷൻ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി. അപ്പൊ അതുകൊണ്ട് താങ്കളുടെ വിശ്വാസം, താങ്കൾ ഏത് വിഭാഗത്തിലെ വിശ്വാസത്തിനെയാണ് പിന്തുടരുന്നത് എന്നൊന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാനാണ് ആദ്യം ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് അജീഷ് ബദറിന്റെ ക്വസ്റ്റ്യൻ അവിടെ എയറിൽ നിൽക്കുകയാണ്, നിങ്ങൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നേ ഇല്ല. ഹലോ സഹോദര, ഞാന് ഖുർആൻ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കി അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏത് വിഭാഗത്തിന്റെ ആശയത്തെയാണ് നിങ്ങൾ പിന്തുടരുന്നതെന്ന് ആദ്യം പറയുക. ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ആദ്യം മനസ്സിലായ ഖുർആൻ അല്ല രണ്ടാമത് മനസ്സിലായതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് വെച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായത് അനുസരിച്ച് ഞാൻ സഹോദര പച്ചക്ക് ഞാൻ ചോദിക്കാം, സഹോദരൻ ഏതാ, ഏത് വിഭാഗമാണോ, മുജാഹിദാണോ, കാദിയാനിയാണോ? ഞാൻ ഒരു ഹിന്ദുവാണ്, ഒരു ക്രിസ്ത്യാനിയാണ്, ഒരു ജൂതനാണ്, ഒരു നിരീശ്വരവാദിയാണ്. അപ്പൊ അവണക്കണ്ണയിലെ ഒരു മിനിറ്റ് താങ്കളൊരു ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യാനി ഏകനില്ല. അജീഷ് ബ്രദറെ സൗണ്ട് പോയി. അജീഷ് ബ്രദറെ സൗണ്ട് പോയി. കേക്കുന്നില്ല. ഉസ്താദെ സൗണ്ട് പോയി കേട്ടോ. ഞാൻ ഞാനേ ക്ഷമിക്കണേ, താങ്കളും മിണ്ടാതിരിക്കുക മാത്രല്ല, ഞങ്ങള് പറയുന്നത് കേൾക്കണം. ഞങ്ങള് പറയുന്നതൊന്നും താങ്കൾ കേൾക്കുന്നില്ല. ഞങ്ങള് പറയുമ്പോ താങ്കള് ഇത് അത് കേൾക്കാതെ ശ്രദ്ധിക്കാതെ താങ്കൾ പറഞ്ഞത് തന്നെ അത് ആവർത്തിക്കണ്ട. താങ്കൾ കേൾക്കുന്നില്ല, ഞങ്ങൾ പറയുന്നു, ഇങ്ങനെ പറയണ്ട. ഞാൻ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നു. ആ പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്തോ? അതിന് പറയാൻ സമ്മതിക്കണ്ട. എന്റെ സഹോദര, എന്റെ സഹോദര, ഒരു ബോട്ടിൽ നിൽക്ക്. താങ്കള് ബോട്ട് ചാടി 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 ഇപ്പൊ എവിടെ എത്തിയെന്നറിയോ? താങ്കൾ പറയുന്നത് ഞാൻ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ സിഖാണ്, ഞാൻ ജൈനനാണ്, ഞാൻ ഒരു നിരീശ്വരവാദിയാണ്, ഞാൻ മുസ്ലിമുമാണ്. എന്റെ സഹോദര, എവിടെങ്കിലും ഒക്കെ ഒന്ന് നിൽക്ക്. താങ്കളുടെ പുസ്തകം ഖുർആൻ തന്നെയല്ലേ? ഖുർആൻ മാത്രമല്ലേ താങ്കൾ വിശ്വസിക്കുന്നുള്ളൂ? അല്ല, അതോ അതുമില്ലേ? ആ അതുമില്ല, പോയി അതിലും കൈപ്പെട്ടു. കാണ്ടായത്തിലും വിശ്വസിക്കുന്നുണ്ടോ? ബാലരമയെ വിശ്വസിക്കുന്നുണ്ടോ താങ്കള്? താങ്കൾ ബാലരമയെ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. നിങ്ങളൊന്ന് പറയാൻ സമ്മതിച്ചാലല്ലോ പറയാൻ പറ്റൂ. എന്റെ സഹോദരൻ പറയാൻ സമ്മതിക്കാത്തതല്ല പ്രശ്നം, താങ്കൾ പറയുന്നതെല്ലാം ഞങ്ങൾക്ക് ബൗൺസറാണ്. ഹലോ, എങ്കിൽ ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്നു. ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ട്, പഴയ നിയമത്തിലും വിശ്വസിക്കുന്നു, ഭഗവത്ഗീതയിലും ഉപനിഷത്തുകളിലും. എന്റെ സഹോദര, ഞങ്ങൾക്ക് ശരിക്കും, എന്റെ സഹോദര പ്ലീസ്, ഇതൊന്നും ഞങ്ങളെ കൊണ്ട് താഴത്തില്ല. ഞങ്ങൾ പാവങ്ങളാണ്. ഇത് വേറെ ലെവലാണ് ഗബ്രിയേൽ ബ്രദറെ. മക്കളെ, നിങ്ങള് തലകുത്തി നിന്നെന്ന് പറഞ്ഞാൽ പോലും കാദ്യാനികൾ മറുപടി തരത്തില്ല. മുസ്ലിങ്ങളെ പോലെ തന്നെ ലോകത്ത് പേടിയുള്ള ഒരു കൂട്ടരാണിത്. മുസ്ലിങ്ങളെ പോലെ തന്നെ ലോകത്ത് പേടിയുള്ള ഒരു കൂട്ടർ. നിങ്ങൾ തലകുത്തി നിന്നാ പോലും മറുപടി തരത്തില്ല. ഇപ്പൊ അതെ, യുക്തിവാദിയാണ്, ക്രിസ്ത്യാനിയാണ്, മുസ്ലിമാണ്, യഹൂദനാണ്, എല്ലാമാണ്. എന്നാൽ ഖുറാനുമായിട്ട് ഇവർക്ക് അങ്ങനെ ചേർത്ത് നോക്കാൻ പറ്റുമോ? ഇല്ല. കാദിയാനികളുടെ ഖുറാനിൽ പോലും മറ്റുള്ളവരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്.
കാദിയാനയുള്ള ഖുർആനിൽ ഒരു വ്യത്യാസമുള്ളൂ, ഈസാ പ്രകൃതി സഹജമായ രീതിയിൽ മരിക്കുകയും അവിടുന്ന് ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ചോദിക്കാം, ഈസാ മരിച്ചു എന്നൊന്ന് ചോദിച്ചേര്. ആ അതിപ്പോ ചോദിക്കുമ്പോഴത്തേനും പറയാം, നിങ്ങൾ പറയുന്ന ആളല്ല എന്ന് പറയും. ഇപ്പൊ നോക്കിക്കോ, ഈസയുടെ മരണം എങ്ങനെയായിരുന്നു? എന്ത് ഫാസ്റ്റിംഗ് ആയിക്കോട്ടെ, ഈസയുടെ മരണം എങ്ങനെയായിരുന്നു ഒന്ന് പറയാമോ? എൻഫാസ്റ്റിംഗ് ഈസ എങ്ങനെയാണ് മരിച്ചത് അതൊന്ന് പറഞ്ഞേ. എൻഫാസ്റ്റിംഗ് ബ്രദറെ, സർവശക്തനായ അമ്മം കൂടത്തെ അച്ചങ്കുച്ചാനിന്ന് ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ക്യാപ്സ്യൂൾ അടിക്കുന്നുണ്ട്. എൻഫെസ്റ്റിംഗ് എങ്ങനെയാണ് ഈസയുടെ മരണം സംഭവിച്ചത് അതൊന്ന് പറഞ്ഞേ. പലരും ചോദിക്കുന്നത് ഏതൊക്കെയാണ് ബ്രാൻഡ് എന്ന്. എൻഫെസ്റ്റിംഗ് പറയൂ. ആ പിന്നെ ഖാദിയാനികൾക്ക് ഈസാ നബിയൊക്കെ മരിച്ചു. എൻഫെസ്റ്റിംഗ് പറഞ്ഞ ഈസയുടെ മരണം എങ്ങനെയാണെന്ന് പറഞ്ഞേ. എങ്ങനെയാണ് ഈസാ നബി മരിച്ചത്? എങ്ങനെ ഗ്രൂപ്പിൽ വന്നതിന്റെ കാര്യമല്ല, എൻഫെസ്റ്റിംഗ് ഈസാ നബി മരിച്ചത് എങ്ങനെയാന്ന് പറയൂ. എനിക്കറിയില്ല, എനിക്കറിയത്തില്ല. താങ്കളുടെ ഖുർആനിനകത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഈസാ നബി മരിച്ചോ ഇല്ലയോ? ഞാൻ ഈസാ നബി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതായത് ഞാൻ മരിച്ചു എന്ന്. അജീഷ് ബ്രദറെ, നിങ്ങൾ എന്തോ പറയുന്ന, അദ്ദേഹം പറയത്തില്ലെന്ന് പറഞ്ഞ അജീഷ് ബ്രദറെ പുള്ളി പറഞ്ഞല്ലോ ഈസാ നബി നല്ല സുന്ദരമായിട്ട് മരിച്ചെന്ന്. ആ ഇനിയും അത് കഴിഞ്ഞിട്ട് ആരാ നബിയായിട്ട് വന്നത്? എങ്ങനെ മരിച്ചെന്ന് പോലും പറയുന്നില്ല. എൻഫെസ്റ്റിംഗ് എങ്ങനെ മരിച്ചത്? ഹലോ, ഈ ഈസാ നബി മരിക്കുന്ന സമയത്ത് ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അന്ന് എന്തോ ഒരു യാത്രയിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ സത്യത്തിൽ എന്താ സംഭവിച്ചത്. കണ്ടാ ഞാൻ പറഞ്ഞില്ല, അല്ല ഒരു കാര്യം ചെയ്യേ, ഇനി ഈ എന്തൊക്കെ സിന്ധി മുർസ ഉണ്ടല്ലോ, അതിസാരം പിടിച്ച് തൂറിച്ചത്ത് ആ സിന്ധി മുർസ എങ്ങനെ മരിച്ചെന്നൊന്ന് പറഞ്ഞേ. ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നത് 48 നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയേത്. ഈ അതിസാരം പിടിച്ച് 20 വർഷത്തോളം തൂറുമ്പഴും മുള്ളുമ്പഴും മല ബ്ലഡ് പോയിക്കൊണ്ട് മുഹമ്മദിനെ ആരാധിക്കണം എന്ന് മുസ്ലിങ്ങളോട്, മുസ്ലിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന ചർച്ച വന്നപ്പോഴാണ് ഞാൻ ഇതിൽ വന്നത്. മുസ്ലിങ്ങൾ മുഹമ്മദിനെ ആരാധിക്കണം. ശരി, താങ്കൾ മ്യൂട്ട് ചെയ്തോ. അതെ അതെ അതെ, സുന്നികൾ അത് ആരാധിക്കുന്നുണ്ട്, സുന്നികൾ അതിനെ പറ്റി പറയുന്നുണ്ട്. താങ്കൾ ഇത് പറയൂ, അഭിസാരം പിടിച്ച് മരിച്ച ഈ വ്യക്തി അത് അദ്ദേഹത്തെ പറ്റി പറയൂ. സിന്ധി മിർസയെ പറ്റി ഈ മിർസ എങ്ങനെ മരിച്ചതെന്ന് പറഞ്ഞാൽ മതി. അഭിസാരം പിടിച്ചാണോ അതോ വേറെ ഏതെങ്കിലും രീതിയിലാണോ എങ്ങനെയാണ് മരിച്ചതെന്ന് പറഞ്ഞാൽ മതി. അന്ന് മൂപ്പർ മരിക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് എന്തോ കാര്യത്തിന് പോയതാണ്. അല്ല, തിരുവനന്തപുരത്ത് പോയത് ഒരു കെട്ട് പഞ്ഞി മേടിക്കാനായിരിക്കും, കാരണം ഇവൻ തൂറി ചത്തോണ്ടിരിക്കുകയല്ലേ. അവരിപ്പൊ അത് അടച്ചു വന്നാൽ പഞ്ഞി മേടിക്കാൻ പോയായിരിക്കും. ഇതിനൊക്കെ ഇറക്കിവിടുന്നു. മനുഷ്യനെ കളിയാക. പ്ലീസ് പ്ലീസ്, താങ്ക് യു താങ്ക് യു. താങ്കളുടെ സമയത്തിനൊക്കെ നന്ദി. പക്ഷെ വെറും ഈ പുള്ളിയെ, അല്ല ഈ പുള്ളി നിസ്കരിക്കുന്ന സമയത്ത് കുനിയുന്ന സമയത്ത് കുണ്ടി കൂടെ ബ്ലഡ് ഒഴുകുമായിരുന്നു, മനസ്സിലായോ? എന്നിട്ട് പിന്നെ പുള്ളി കസേരയിലായി. മിർസ വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ, മിർസയുടെ ചരിത്രം വെച്ചിട്ട് ഒക്കെ ഇതിനൊക്കെ ഇറക്കിവിട്. ഇതെല്ലാം വന്ന് ഒരു ഒരു തോട്ടയ്ക്ക് പോയത് മൊത്തം പോളോ എന്ന് പറഞ്ഞല്ലേ. ഖാദിയാനികളുടെ വിചാരമേ, ഇവരെ പറ്റി ആരും പഠിച്ചിട്ടില്ല, കാരണം ഇവര് കുറച്ചേ ഉള്ളല്ലോ കേരളത്തിൽ മൊത്തം കൂടെ കണ്ട് 2000 പേരേ ഉള്ളൂ. ഇവരെ പറ്റി ആരും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാ എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ ഇസ്ലാമിനൊക്കെ കൂടുതൽ പഠിച്ച് ഡിബേറ്റ് നടത്തുന്ന ഖാദിയാനിസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം അത് തന്നെയാ.
അതുകൊണ്ട് ഈ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വരരുത് കേട്ടോ. കാതിയാനികൾ ഇതേപോലെ ക്ലബ് ഹൗസിൽ വന്നിട്ട് വലിയ റൂമൊക്കെ ഇട്ടതാ, രണ്ടു പ്രാവശ്യം കയറി ഇറങ്ങിയതേ ഉള്ളൂ. അതോടെ അമ്മാർ റൂമും കൂട്ടി വീട്ടിൽ പോയി. ഇവിടെ എന്തായിരുന്നു യൂസഫ് ജന്നാറ പിന്നെ വേറെ ഏതാണ്ട് ഒരു മൂന്നാല് സാഹിബ് ഇതെല്ലാം കൂടെ വന്ന് ഇവിടെ കിടന്ന് ഭയങ്കര കളിയായിരുന്നു. ഇപ്പൊ ഒറ്റയൊരെണ്ണം പോലും ഇല്ലല്ലോ. രണ്ടു പ്രാവശ്യം അവരുടെ റൂമിൽ കയറി കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചേ ഉള്ളൂ. അതോടെ ഇടപാട് തീർന്നു. അതുകൊണ്ട് ഈ മുസ്ലിങ്ങളെക്കാളും ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു ടീമാണ് കാദിയാനികൾ. ആകെ 2000 പേരും വിവാഹവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ തള്ളുവാട്ട് ഈ വഴിക്ക് വരണ്ട. ഓക്കെ.